ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. ബിരിയാണി, അത് മലയാളിക്കൊരു വികാരമാണ്. അരി കൊണ്ടുണ്ടാക്കുന്ന ഈ ഭക്ഷണ വിഭവം ഇറച്ചി, പച്ചക്കറികൾ, തൈര് എന്നിവയുടെ ഒരു മിശ്രിതമാണ്. സുഗന്ധദ്രവ്യങ്ങളാണ് ബിരിയാണിയുടെ രുചി നിർണ്ണയിക്കുന്നതിലെ പ്രധാന ഘടകങ്ങൾ. ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട, മല്ലിയില, കറിയിലകൾ എന്നിവയാണ് ബിരിയാണിയുടെ രുചി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ. നെയ്യ്, ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, തൈര് എന്നിവയും പ്രധാന ചേരുവകളാണ്. സസ്യേതര ബിരിയാണിയിൽ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഒപ്പം കോഴി, ആട്, മാട് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ മാംസമാണ് പൊതുവെ ചേർക്കാറുള്ളത്. എങ്കിലും ഇപ്പോൾ കക്ക, കല്ലുമ്മക്കായ, ചെമ്മീൻ, ഞണ്ട്, മറ്റ് മീനുകൾ, ഒട്ടകം എന്നിവയുടെ ബിരിയാണിയും ലഭ്യമാണ്. പൂർണ്ണ സസ്യ ബിരിയാണികളും ലഭ്യമാണ്. ബിരിയാണി എന്ന പേരിന് പിന്നിൽ വറുത്തത്, പൊരിച്ചത് എന്നൊക്കെ അർത്ഥമുള്ള ബിർയാൻ എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ബിരിയാണി എന്ന പേര് ലഭിച്ചത്. കേരളത്തിൽ പ്രാചീന കാലം മുതൽക്കേ അറേബ്യയുമായി വ്യാപാര ബന്ധമുള്ളതിനാൽ കേരളത്തിലും ബിരിയാണിയും നെയ്ച്ചോറും പണ്ട് മുതൽക്കേ നിലവിലുണ്ടായിരുന്നു. വിവിധ തരം മലബാർ ബിരിയാണികൾ ഏതൊക്കെയെന്ന് നോക്കാം. തലശ്ശേരി ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, മലപ്പുറം ബിരിയാണി, ഇതൊക്കെയാണ് മലബാറിലെ പ്രധാന ബിരിയാണികൾ. ബിരിയാണിയെ കുറിച്ച് പറയുമ്പോൾ ദമ്മിഡലിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. പാത്രത്തിന്റെ വക്കുകളിൽ മൈദമാവ് കൊണ്ട് അടപ്പ് അടച്ച് അടിയിലും മുകളിലും തീക്കനലിടുന്നതാണ് ദമ്മിടൽ എന്ന് പറയുന്നത്. ബിരിയാണിക്ക് രുചി കൂടുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബിരിയാണിയുടെ ചരിത്രത്തിന്റെ താളുകൾ ചികഞ്ഞു നോക്കിയാൽ പല കഥകളും ഉണ്ടെങ്കിലും വ്യക്തമായി ഒരു കൺക്ലൂഷനിൽ എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചരിത്ര കഥകളിൽ ചിലത് നമുക്ക് പരിശോധിക്കാം. രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ഉൺസൂറു എന്ന അരിയും ഇറച്ചിയും മറ്റ് മസാലകളും ചേർന്നുണ്ടാക്കുന്ന ഒരു ഭക്ഷണ വിഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചില പ്രാചീന തമിഴ് ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു. ബിരിയാണി ഇന്ത്യയിൽ വന്നതിനെ കുറിച്ച് പല കഥകളുണ്ടെങ്കിലും അതിൽ കൂടുതലും ലക്നൗ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പേർഷ്യയിൽ ഉണ്ടായിരുന്ന പുലാവ് എന്ന ഭക്ഷണം മുഗളന്മാർ മാറ്റം വരുത്തി ബിരിയാണി ആക്കിയതാണെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. ഇതിൽ കേൾക്കാൻ രസമുള്ള കഥ ഷാജഹാന്റെ ഭാര്യ മുംതാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യുദ്ധകാല സമയത്ത് തകർന്നിരിക്കുന്ന പടയാളികളെ ഒരിക്കൽ മുംതാസ് കാണാനിടയായി. അവർക്ക് രാത്രി കഴിക്കുവാൻ കൂടുതൽ ഊർജവും മാംസവും രുചിയുമുള്ള ഭക്ഷണം ഉണ്ടാക്കുവാൻ തന്റെ പാചകക്കാരനോട് പറയുകയും സദ്യ പോലെ വിഭവസമൃദ്ധമായ ഭക്ഷണം തളർന്നിരിക്കുന്ന പട്ടാളക്കാർക്ക് കഴിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ കഴിക്കാൻ എളുപ്പമുള്ളതും അതേസമയം വിഭവസമൃദ്ധമായ ഭക്ഷണവുമാണ് കൂടുതൽ നല്ലത് എന്ന് പാചകക്കാരൻ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമായിരുന്നു അരിയും പച്ചക്കറിയും ഇറച്ചിയും ഡ്രൈ ഫ്രൂട്ട്സും കൊണ്ട് സ്വാദിഷ്ടമായ ബിരിയാണി എന്ന ഭക്ഷണം. ഇന്ത്യയിൽ കൂടാതെ ഇന്ന് ഇറാൻ, ഇറാഖ്, അറബ് രാഷ്ട്രങ്ങൾ, പാകിസ്ഥാൻ, ബർമ, ബംഗ്ലാദേശ് എന്നീ രാഷ്ട്രങ്ങളിൽ അതിന്റെ രുചികളിലും ഭാവത്തിലും ബിരിയാണി ലഭ്യമാണ്. ലക്നൌവിലെയും ഹൈദരാബാദിലെയും മുസ്ലിം നവാബ്മാർ ബിരിയാണിയുടെ രുചി നാട്ടുകാർക്ക് പരിചയപ്പെടുത്തിയപ്പോൾ മലബാറുകാർക്ക് ബിരിയാണി പരിചയപ്പെടുത്തിയത് സാമൂതിരിയുമായി കച്ചവടത്തിന് വന്ന അറബികളാണെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. ഇന്ത്യയിൽ പ്രധാനമായും മൂന്ന് തരം ബിരിയാണികളാണ് ഉള്ളത്: ലക്നൗ ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി, മലബാർ ബിരിയാണി എന്നിവ. ഇന്ത്യയിൽ ഇന്ന് വ്യത്യസ്ത തരം ബിരിയാണികളുണ്ടെങ്കിലും പലതും പ്രാചീന തലത്തിലുള്ള ബിരിയാണിയല്ല. പലതും ഈ മൂന്ന് ബിരിയാണികളുടെയോ പുലാവിന്റെയോ ഒരു വകഭേദമാണ് എന്നത് ഒരു നഗ്നസത്യമാണ്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.